പ്ലസ് 2 സ്പെഷ്യൽ ഫീ വിഷയത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട പ്രിൻസിപ്പൽ അസോസിയേഷൻ സ്പെഷ്യൽ ഫീ വാങ്ങണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല പല സ്കൂളുകളും വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റ് കൂടി നൽകി കഴിഞ്ഞാൽ പണം പ്രധാന അധ്യാപകർ കെട്ടേണ്ടി വരും നിയമസഭയിൽ കെടി ജില്ല വിഷയം ഉന്നയിച്ചിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന പ്രിൻസിപ്പൽസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കുട്ടികളിപ്പോ ഈ പിന്നെ ടിസി വാങ്ങി പോകാൻ തുടങ്ങി മാർക്ക് ലിസ്റ്റ് കൂടി വന്ന് അതുകൂടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പണം പ്രിൻസിപ്പൽമാരുടെ കയ്യിൽ നിന്നും മാത്രമായിട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത് എന്ത് നിലപാടാണെങ്കിലും അത് പിരിക്കണം എന്നാണെങ്കിലും പിരിക്കണ്ട എന്നാണെങ്കിലും ഞങ്ങളതിൽ കക്ഷി ചേരുന്നില്ല പക്ഷെ അതൊരു വ്യക്തത ഇതുവരെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടില്ല എന്നതിൽ അങ്ങേയറ്റം ഞങ്ങൾക്ക് ഖേദവും സങ്കടവും ഉണ്ട് കുട്ടി കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് നിഖിൽ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ അധ്യയന വർഷത്തിലെ പ്ലസ് ടു അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ ഫീ ആണിത് അതായത് മേളകൾ വിവിധ മേളകൾ കായിക മേള കലോത്സവം മറ്റ് ക്ലബ് ആക്ടിവിറ്റി ഇതിനൊക്കെ ഈടാക്കുന്ന തുകയാണ് ഇപ്പോൾ വാങ്ങുന്ന കാര്യത്തിൽ ഒരു വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഇത് വിവിധ തലത്തിലാണ് അതായത് സയൻസ് വിഭാഗത്തിലുള്ളവർക്ക് 530 രൂപ കൊമേഴ്സിന് 380 രൂപ ഹ്യൂമാനിറ്റീസിൽ 280 രൂപ ഈ നിലയ്ക്ക് വാങ്ങാനാണ് സർക്കാർ പ്രധാന അധ്യാപകരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹയർ സെക്കൻഡറിയിലെ എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇത്തവണ വരുത്തിയിട്ടില്ല കാരണം ഇത്തവണ നമുക്കറിയാം മേളകളൊന്നും തന്നെ നടന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ കുട്ടികളിൽ നിന്ന് ഇത് വാങ്ങണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാർ വരുത്താത്തത് കൊണ്ട് തന്നെ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് പ്രധാന അധ്യാപകരാണ് ഇതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് പല സ്കൂളുകളിൽ നിന്നും കുട്ടികളിൽ നിന്ന് ഈ തുക ഈടാക്കിയിട്ടുണ്ട് വളരെ ക്ലേശകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും പല വിദ്യാർത്ഥികളും ഇത് നൽകിയിട്ടുണ്ട് എന്നാൽ ചില വിദ്യാർത്ഥികൾ ഇത് നൽകാൻ തങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നൽകിയിട്ടുമില്ല ചില സ്കൂളുകളിൽ നിന്ന് വാങ്ങിയിട്ടുമില്ല ഇതിൻ്റെ ഒരു പ്രശ്നം അല്പം കഴിഞ്ഞ് ടി സി കൊടുത്തതിന് ശേഷം സർക്കാർ ഓർഡറിൽ ഈ പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പ്രധാന അധ്യാപകർ ഇത് നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പണം നൽകുക എന്നുള്ളത് പ്രധാന അധ്യാപകരെ സംബന്ധിച്ചൊരു വലിയ ഭാരം തന്നെയാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വിദ്യാഭ്യാസ വകുപ്പ് വരുത്തണം എന്നുള്ളതാണ് പ്രധാന അധ്യാപകർ ആവശ്യപ്പെടുന്നത് അവർ സർക്കാരിനോട് വിവരാവകാശ പ്രകാരം ഇക്കാര്യം ചോദിച്ചപ്പോൾ നിലവിലത്തെ തൽസ്ഥിതി തുടരുക എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അത് എന്താണ് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത പ്രധാന അധ്യാപകർക്ക് ലഭിക്കേണ്ടത് ഈ വിഷയത്തിൽ മുൻ മന്ത്രി കെ ടി ജലീൽ തന്നെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നെങ്കിലും കൃത്യമായ ഒരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രധാന അധ്യാപകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതിനോടകം പരീക്ഷ കഴിഞ്ഞു കുട്ടികൾക്ക് ടി സി നൽകിക്കഴിഞ്ഞു ഇനി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കൂടി നൽകിക്കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾ സ്കൂളിലേക്ക് വരേണ്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല അവർ മറ്റു കോഴ്സുകളുമൊക്കെയായി മറ്റു പലയിടങ്ങളിലേക്കും പോകും അപ്പോൾ അതിനുശേഷമാണ് ഈ തുക സർക്കാർ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് അവരിൽ നിന്ന് ഈടാക്കാനാകില്ല പ്രധാന അധ്യാപകർ തന്നെ നൽകേണ്ട സാഹചര്യം ഉണ്ടാകും ഇതോടുകൂടിയാണ് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് പ്രിൻസിപ്പൽമാർ പ്രധാന അധ്യാപകർ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ് തുക വാങ്ങണമെങ്കിൽ അങ്ങനെ അതല്ല തുക ഇത്തവണ വാങ്ങേണ്ടതില്ല എന്നാണെങ്കിൽ അങ്ങനെ സ്വാഭാവികമായിട്ടും സർക്കാർ എടുക്കേണ്ടുന്ന ഒരു തീരുമാനം നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇത്തവണ മേളകളൊന്നും നടന്നിട്ടില്ല ക്ലാസ് തന്നെ വളരെ തുച്ഛമായ ദിവസങ്ങളാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഈ തുക വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തത സർക്കാർ വരുത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു നിഖിൽ പ്രമേഷ് ആണ് മലപ്പുറത്തുനിന്ന് ചേർന്നത്